ശ്രീ കേട്ടോ, ഓ ആദ്യം കട എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ളത് തീരുമാനിക്കണം. എങ്കിലേ നമുക്കതിന് അഡ്വാൻസ് എത്ര, മാസ വാടക എത്ര എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്നാലേ മുന്നോട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കടയിലെ നിറച്ച് സാധനങ്ങൾ വേണം, എന്നാലേ കടക്കൊരു നിറവുണ്ടാവുള്ളൂ. പക്ഷേ ടോട്ടൽ എത്ര വേണ്ടി വരും? നമുക്കൊരു എസ്റ്റിമേറ്റ് ഇട്ടായിരുന്നെങ്കിൽ അതനുസരിച്ചിട്ട് നീങ്ങായിരുന്നു. ഇപ്പൊ ലക്ഷങ്ങൾക്കും കോടിയേക്കൊന്നും ഒരു വിലയില്ലടേ. ലക്ഷങ്ങൾക്കും കോടിയേക്കും വിലയില്ല, വഴി കടക്കയില്ലേ, എടുത്താ പോരെ. കടക്ക് കുറച്ച് വലിപ്പം വേണം, കണ്ടാൽ നീറ്റായിരിക്കും. അപ്പൊ ഞാന് ഇന്റീരിയർ വർക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടി വരും. നന്നായിരിക്കും. അണ്ണാ നിങ്ങൾ വയ്യാത്തല്ലേ, പോയി തൂക്കി കിടന്ന് പോ. നീ എന്നെ കിടത്തി അടങ്ങൂടാ. നിങ്ങൾ ചുമ്മാ ചർച്ച വഴിതിരിച്ച് ഇവിടെ. ചേച്ചി, ഓ നിങ്ങൾ വന്നാണ്. എന്ത്, നീ ഇവിടെ നില്ലല്ലേ, സംസാരം മാറിപ്പോവും. നമ്മള് കാതലായ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സുരേന്ദ്രൻ കയറി ഇടങ്കോലിട്ടിട്ട് സംസാരത്തിന് ദിശ തിരിച്ചു വിട്ടുള്ളതാണ്. സുരേന്ദ്ര, ഇത് നിന്നെ പോലെ ചെറുകിട വ്യാപാരമല്ല, ഇത് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ്, വേറെ തെറ്റായിട്ട് പറഞ്ഞല്ല. വിപുലമായിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തുടങ്ങണമെങ്കിൽ ഇപ്പം അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, അഡ്വാൻസ്, പിന്നെ സാധനങ്ങൾ ഇറക്കുന്നത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 1 crore. ഒരു കോടിയാ? ആ 1 crore ആവും എന്തായാലും. അതിപ്പോൾ ഇവൻ്റെ ഉണ്ടല്ലോ കുറച്ച് പൈസ അല്ലേ, അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പിന്നെ നമ്മൾ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞുണ്ട്, പിന്നെ എല്ലാവരും കൂടെ കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 65 ഉണ്ട് അല്ലേ. 65. അപ്പോൾ അല്ല, നമ്മുടെ ഷെയറിന്റെ ഭാഗമായിട്ട് നീ ഒരു 10 lakh കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് ഷെയറാണോ? അപ്പൊ നമുക്ക് 1 crore ടോട്ടൽ 1 crore. കുട്ടുമാമൻ ധൈര്യായിട്ടേരി, ഇപ്പൊ എല്ലാം കൂടെ ചേർത്തൊരു 75 ഇല്ലേ, പിന്നെ ഒരു 25 കൂടെ, അത് നമുക്ക് സിദ്ധുവിനെ വിളിച്ച് സെറ്റ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ ആണല്ലോ. ശ്രീകുട്ടാ, ബാങ്കിൽ കിടക്കുന്നതും കയ്യിലെ സ്വർണ്ണമായിട്ട് എന്റെ കയ്യിൽ കുറച്ച് പൈസ. ആ പോരട്ടെ പോരട്ടെ, വർഷങ്ങളായിട്ട് പൂഴ്ത്തി വെച്ചിങ്ങനെ പൈസ കഴിഞ്ഞ് പോരട്ടെ. അല്ല മകളെ, ഡേയ് നീ ധൈര്യമായിട്ട് തുടങ്ങും, അവസാന നിമിഷത്തിലേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പോരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ശ്രീകുട്ടാ, നമുക്ക് പടവലത്തെ ഇഷ്ടംപോലെ സ്ഥലമില്ലേ, ഏതെങ്കിലും ഒരു പ്ലോട്ട് എടുത്താൽ വിറ്റാ പോരെ. അത് വേണ്ട ചേച്ചി. അയ്യോ എന്റെ ആക്കി, അത് അവിടെ തന്നെ കിടക്കട്ട്, അനക്കരുത്, പടം ഇഷ്ടംപോലെ മോത്തണ്ട. അല്ല വേണ്ട, പണയം വെച്ചാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ആധാരം എടുത്ത് പണയം വെച്ചാൽ നമ്മളെ കാര്യം ഭംഗിയായിട്ട് നടക്കും. ചെറിയൊരു ബാധ്യത ഇരിക്കട്ടെടാ, അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ഒരു ചൂടുണ്ടാവുള്ളൂ. എടാ ഇതൊക്കെ എന്തിനാണ്? എടാ ശ്രീകുട്ട, ഇതിനെ പറ്റി ഒന്ന് വലുതായിട്ടൊന്ന് ആലോചിക്കണ്ട. എന്റെ നീലുവിന്റെ രാഗമോഹത്തിന് 80% സ്ഥലമില്ലേ, അതുകൊണ്ട് ബാങ്ക് കയറി. ശ്രീകുട്ടാ, ഇനി ഒന്നും നോക്കാനില്ല, നീന്താ അറിയാന്നുള്ള വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ നീന്തി കരയെ കയറും. ധൈര്യത്തിറങ്ങ, ഇനിയിപ്പോ എത്ര നീന്താ അറിയാന്നുള്ളവരും ചുഴിക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ അത് കയറി കയറും. എന്തരണ്ണാ, നീ തമാശ വിടും. ആ തമാശ നിർത്തി. ശ്രീകുട്ട, എന്തിന് ഏതിനും അളിയാൻ കൂടെ ഉണ്ടാവും, നീ തീർത്തൊരു വാക്ക് പറഞ്ഞാ മതി. എന്തായാലും നമ്മള് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്തി. സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റിന് പേര് വേണ്ടേ? അത് വേണം. സൂപ്പർ മാർക്കറ്റ് പറയട്ടാ പടവലത്ത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പടവലത്ത് സ്റ്റോർ. അവിടെ കേസി കയ്യിടാ. പടവലത്ത് സൂപ്പർ മാർക്കറ്റ്.